الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد مؤمنين ഇവിടെ നടത്തുന്ന ഈ പരിപാടി, അതുപോലെ ജാമിയയുടെ അടുത്ത് നടക്കാൻ പോകുന്ന February 12, 13, 14 തീയതികളിൽ നടക്കാൻ ആ മഹാസമ്മേളനത്തിൻ്റെ പ്രചരണ പരിപാടികൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ജാമിയ സഅദിയ്യയിൽ നടക്കുന്നത് അതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഇൽമ് പഠിക്കുക, അതേപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അറിവുകൾ, ഭൗതിക അറിവ് രണ്ടും പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമ്. അതവിടെ പഠിപ്പിക്കുക, സർവ ആളുകൾക്കും ദീനിനെ സംബന്ധിച്ച് പഠിപ്പിച്ച് ഈ ദീനിന്റെ ഹിദ്മത്ത് ചെയ്യാനുള്ള ആളുകളാക്കി വിടുക. ഫിന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅതി വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ എന്ന് മിൻഹാജിൽ പറഞ്ഞതായി കാണാം കിതാബ്. ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ, അത് മനുഷ്യൻ ചെയ്യുന്ന വഴിപാടുകളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ പെട്ടതാണ്. മനുഷ്യന്റെ അമൂല്യമായ സമയങ്ങൾ, മനുഷ്യന്റെ സമയത്തിന് മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല. കഴിഞ്ഞു പോയ ഒരു സെക്കൻഡിന് എന്ത് കൊടുത്താലും അത് വീണ്ടെടുക്കാൻ സാധ്യമല്ല, അത് അമൂല്യമാണ്, വില കൽപ്പിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ഈ സമയത്തെ ചെലവഴിക്കേണ്ടത് എന്തിലാണ്? അതിന് ഏറ്റവും പറ്റിയത് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ പെടുന്നുണ്ട്? ഇൽമ് പഠിപ്പിക്കുക, പഠിക്കുക, കിതാബ് എഴുതുക. പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പഠിക്കുന്ന ആളുകൾക്ക് കിതാബ് വാങ്ങിക്കൊടുക്കുക. പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുക. പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആളുകൾക്ക് ഭക്ഷണം നൽകുക. അങ്ങനെ പഠിപ്പിക്കുന്ന ആ സ്ഥാപനത്തെ അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടുന്ന എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് ഇൽമിന് വേണ്ടിയുള്ള ഹിദ്മത്താണ്. അതിനേക്കാൾ വലിയ ഒരു ഹിദ്മത്തില്ല. അതിനാണ് മനുഷ്യൻ അധ്വാനിക്കേണ്ടത്, മനുഷ്യന്റെ അമൂല്യമായ സമയത്തെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചെലവഴിച്ചാൽ പിന്നെ അവൻ അതിൽ ഖേദിക്കേണ്ടതില്ല. എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ അധ്വാനം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ബേജാറാകേണ്ടതില്ല. എന്താ, ഇൽമിന് വേണ്ടി അധ്വാനിച്ചു. അധ്വാനം ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ വിചാരിച്ചതുപോലെ വിജയിക്കുകയില്ല. പഠിച്ചു, ശ്രമിച്ചു പഠിക്കാൻ, ഇൽമ് കിട്ടിയില്ല. ചില ആൾക്ക് കിട്ടും. എങ്ങനെയായിരുന്നാലും
കൂലിയുണ്ട്. അധ്വാനിച്ചവനിക്ക് അധ്വാനിച്ചതിന്റെ കൂലിയുണ്ട്. ഇൽമു കരസ്ഥമാക്കി എനിക്ക് അവന് അധ്വാനിച്ച് ഇൽമു പഠിക്കാൻ വേണ്ടി ഇൽമു കിട്ടിയില്ല, അധ്വാനിച്ച കൂലി കിട്ടാതെയാവുകയില്ല. അധ്വാനിച്ച് പഠിപ്പ് കിട്ടി, ആ പഠിപ്പ് കിട്ടി എന്നിരിക്കുന്ന ഒരു വിജയവും അധ്വാനിച്ചതിന്റെ കൂലിയും രണ്ടും കിട്ടുന്നുണ്ട്. ഇൽമിന് വേണ്ടി ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ ഒരു വിധത്തിലും അവൻ നഷ്ടപ്പെട്ടവൻ ആവുകയില്ല, അവന് ഖേദിക്കേണ്ടി വരികയില്ല. അപ്പോൾ ജാമിയ സഅദിയ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണ്. അവിടെ ദീനിയ ഇൽമുകൾ, ഖുർആനിന്റെ തഫ്സീർ, ഹദീസ്, ഫിഖ്, അഖീദ, താരീഖ് തുടങ്ങിയുള്ള അനവധി വകുപ്പുകൾ, എത്രയോ വിഷയങ്ങൾ, ദീനിന് ആവശ്യമായ എല്ലാം പഠിപ്പിക്കുന്ന വലിയൊരു സ്ഥാപനമാണ്. വലിയ മഹാന്മാർ, മഹാനായ താജുൽ ഉലമ. അതുപോലെ കാഞ്ഞങ്ങാട് ഖാദിയായിരുന്ന സഅദിയന്റെ ഉസ്താദായിരുന്ന മഹാനായ പി എ ഉസ്താദ് അവർകൾ, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർകൾ, ഇതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങൾ അതിൽ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ എത്രയോ ഉമറാക്കളുടെ നേതൃത്വവും ആദ്യം തുടക്കത്തിൽ തന്നെ മഹാനായ കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജി അവർകൾ, അതുപോലെ പലരുടെയും പല ഉമറാക്കളുടെയും പ്രവർത്തനവും നേതൃത്വവും സഹായവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദീനിയായ ഇൽമിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ എന്നിപ്പോ കരുതണം. ഇപ്പോൾ ഈ ഇരുത്തം എന്താ, ജാമിയ സഅദിയ ഫെബ്രുവരി മാസം 12, 13, 16 തീയതികളിൽ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം എന്താ, നമ്മളുടെ ആ സ്ഥാപനം അതിനോട് ഉള്ളൊരു ബന്ധം എല്ലാവർക്കും ഉണ്ടാവണം, അതിനെപ്പറ്റി അറിയണം, എല്ലാവരും അറിയണം, പഠിക്കാൻ ധാരാളം ആളുകൾ അവിടെ വരണം, അതിൽ എല്ലാവരും സഹകരിക്കണം. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ദീനിയായ ഇൽമിന്റെ ഖിദ്മത്ത് മറ്റൊരു ഉദ്ദേശവും അല്ല ഇതിൽ ഉള്ളത്. ദീൻ പഠിക്കണം എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങളും സുന്നത്ത് ജമാഅത്ത് അറിഞ്ഞിരിക്കണം, അതിൽ വിശ്വസിക്കണം. ആ സുന്നത്ത് ജമാഅത്തിൽ തന്നെ എല്ലാവരും മരിക്കണം ഈമാനോടെ. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ജാമിയ സഅദിയോട് നിങ്ങളെല്ലാവരും അതിനോട് വലിയ കുറി കാണിക്കുകയും അതിനെ സ്നേഹിക്കുകയും എല്ലാ അവസരവും സഹകരിക്കുകയും വേണം. പ്രത്യേകിച്ചും ഈ അടുത്ത മാസം നടക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും വന്ന് അത് കണ്ട് അവിടെ നടക്കുന്ന ദുആയിലെല്ലാം കൂടി പ്രസംഗം കേട്ട് ആ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും നല്ലത് ചെയ്യുവാൻ തൗഫീഖ് ചെയ്യുമാരാവട്ടെ എന്ന് ദുആരെന്നും കൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ ഈ പ്രദേശത്തുള്ള മുത്തഅല്ലിമീങ്ങളും നാട്ടിലെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.